ഇനി നമുക്ക് ഗീ മൈസൂർ പാക്ക് ഉണ്ടാക്കാം. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു കപ്പ് കടലമാവ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാക്കിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ കളർ ചേഞ്ചും വരും. ഇനി കടലമാവിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് നെയ്യും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ഇളം ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, പകുതിയോളം നമുക്ക് ഒഴിച്ചിട്ട് ബാക്കിയോടെ മാറ്റി വെക്കാം. എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കടലമാവ് വറുക്കാതെ വേണമെങ്കിലും നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ മൈസൂർ പാക്ക് കഴിക്കുമ്പം ഒരു പച്ച ചുവ ഉണ്ടാവും, അപ്പോൾ വറുത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നന്നായിട്ട് ക്രീമി ആകുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഒരു നൂൽ പരുവ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. പഞ്ചസാര നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലമാവിൻ്റെ മിക്സ്ചർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നല്ലോണം യോജിക്കുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഇത് മിക്സായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള നെയ്യിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പകുതിയോളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ നെയ്യ് ഇതിലേക്ക് അബ്സോർബ് ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പം നല്ലോണം മിക്സായി ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ നെയ്യ് തടവി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ ഇത് സെറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഒരു മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസം വരും. ഇനി ചൂട് പോകുന്നത് വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ചൂട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഈ ഒരു മൈസൂർ പാക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.